ഡൽഹിയിലെ സമ്പന്ന മേഖലയായ ഹോസ് ഖാസ് എൻക്ലേവിൽ ഇഫ്കോയുടെ ഉടമസ്ഥതയിലുള്ള ബംഗ്ലാവാണിത്. നഗരത്തിലെ കണ്ണായ സ്ഥലത്തെ വിശാലമായ പറമ്പിനും വീടിനും ജീവനക്കാരുടെ ക്വാർട്ടേഴ്സിനും 100 കോടിയോളം വിപണി വില. കേന്ദ്ര സർക്കാർ സബ്സിഡി നൽകുന്ന കർഷക സഹകരണ സ്ഥാപനമായ ഇഫ്കോയുടെ ഡയറക്ടർ ബോർഡിന്റെ ഒത്താശയോടെയാണ് ഈ വസ്തു MD ഉദയശങ്കർ അവാസ്തിക്ക് എഴുതി നൽകിയത്. അതും ഔദ്യോഗിക സേവനത്തിലുള്ള സമ്മാനമെന്ന പേരിൽ. ജില്ലാ മജിസ്ട്രേറ്റ് നിഖിൽ കുമാർ കഴിഞ്ഞ ദിവസം സമർപ്പിച്ച റിപ്പോർട്ടിലൂടെയാണ് ക്രമക്കേട് പുറത്തായത്. വസ്തു മറ്റൊരു സൊസൈറ്റിക്ക് കൈമാറാനല്ലാതെ വ്യക്തികൾക്ക് എഴുതി നൽകാൻ ഇഫ്കോയ്ക്ക് അധികാരമില്ല. അവാസ്തിയുടെ പേരിൽ വസ്തു രജിസ്റ്റർ ചെയ്യുന്നതിന് നികുതി ഇനത്തിൽ 1,14,00,000 രൂപ നൽകിയതും ഇഫ്കോയുടെ ഫണ്ടിൽ നിന്ന്. കൈമാറ്റത്തിൽ പ്രഥമ ദൃഷ്ടിയ ക്രമക്കേടുണ്ടെന്ന് കണ്ടെത്തിയ റിപ്പോർട്ട് കേന്ദ്ര വിജിലൻസ് കമ്മീഷന്റെ പരിഗണനയിലാണ്. ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് കോടികളുടെ വസ്തു തട്ടിയെടുത്ത അവാസ്തിക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം ശക്തമായി. പൊതുമേഖലാ സ്ഥാപനമില്ലെന്നും സേവനത്തിന് സമാനമായി വസ്തു കൈമാറുന്നതിൽ തെറ്റില്ലെന്നുമാണ് ഇഫ്കോയുടെ വിശദീകരണം. എന്നാൽ ഇഫ്കോ അടക്കമുള്ള സഹകരണ സംഘങ്ങളെ ഈയിടെ കേന്ദ്ര വിജിലൻസ് കമ്മീഷന് കീഴിൽ കൊണ്ടുവന്നതിനാൽ ഈ വാദം നിലനിൽക്കില്ല. രാജ്യത്തെ കർഷകരുടെ പണം കൊണ്ടുവാങ്ങിയ ഇതുപോലെ കോടികൾ വിലമതിക്കുന്ന സ്വത്താണ് പാരിതോഷികമെന്ന പേരിൽ ഉദ്യോഗസ്ഥർ പങ്കിട്ടെടുക്കുന്നത്. ക്യാമറമാൻ ഫൈസൽ നിർക്കുന്നതോടൊപ്പം M. ഉണ്ണികൃഷ്ണൻ, ന്യൂഡൽഹി, ഇന്ത്യ വിഷൻ.